നമ്മളെ ഫാമിലിയാണിത്. ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക്, നമ്മൾ സാധാരണക്കാരാണല്ലോ ഇവരെല്ലാവരും, ഞാനും ഒക്കെ സാധാരണക്കാരൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിൽ എത്ര പേർക്ക് നേരിട്ടോ അല്ലാതെയോ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ അറിയില്ല അല്ലേ? ഈ വീഡിയോ കാണുന്ന ഒരു എബോ 90% മേളില് ആൾക്കാർക്കും നേരിട്ടോ അല്ലാതെയോ അർജുൻ അറിയത്തില്ല. പക്ഷെ നമ്മളെല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചിരുന്നു ജീവനോടെ അർജുനെ കിട്ടണമേ എന്ന്. അവസാനം നമ്മുടെ എല്ലാ പ്രതീക്ഷയും പോയി. എല്ലാം നഷ്ടമായ സമയത്തും അവസാനം ആ ശരീരമെങ്കിലും ഒന്ന് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു അല്ലേ നമ്മൾ ഓരോ മലയാളികൾ. അത്രയും നമ്മൾ ക്യൂരിയോസിറ്റിയോട് ആ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നു, അർജുൻ എന്തായി, കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിലെല്ലാം നിന്ന്. ഒരു പരിചയവുമില്ലാത്ത നമ്മൾ ഓരോ മലയാളികൾക്കും അർജുന്റെ പേരിൽ ഇത്രയും വിഷമവും കാര്യങ്ങളും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. അവരെന്തുമാത്രം വിഷമിച്ച് കാണും, എന്തുമാത്രം പ്രാർത്ഥിച്ച് കാണും, എന്തുമാത്രം ഉറങ്ങാതെ കാത്തിരുന്ന് കാണും അല്ലെ. അതൊക്കെ ചിന്തിച്ചാൽ പിടികിട്ടുന്ന ഒരു കേസാണ്. അപ്പൊ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അർജുന്റെ സഹോദരി സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയം. എനിക്ക് പേഴ്സണലി അതൊട്ടും താല്പര്യപ്പെട്ടില്ല. കാരണം ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അവരെടുത്ത് പറഞ്ഞില്ല. അവർ ബാക്കിയുള്ള എല്ലാവരെയും നന്ദി പറയുന്നത് കേട്ടു, ന്യൂസിനെ ഉൾപ്പെടെ നന്ദി പറയുന്നത് കേട്ടു. അപ്പൊ മനാഫിന്റെ പേരെടുത്ത് പറഞ്ഞില്ല. മനാഫ് അർജുന്റെ തിരച്ചിലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയായിട്ടാണ് ന്യൂസുകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെ മനാഫിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അർജുന്റെ സഹോദരി പറഞ്ഞ സമയത്ത് മനാഫിന്റെ പേര് പറഞ്ഞില്ല. മനാഫിനേക്കാൾ മനാഫിന്റെ അപ്പുറത്ത് മുബീന അങ്ങനെ എന്തോ പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് പറഞ്ഞിട്ട് പോയത്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ഈ പറയുന്ന സഹോദരിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായി. പിന്നെ അതിന് പുറമെ ഇവര് വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബേഴ്സ് ഇത് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി എന്നുള്ള ഒരു രീതിയിൽ. അത് എനിക്ക് പേഴ്സണലി ഒരു തരത്തിലും ഡൈജസ്റ്റ് ആയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു സംസാരം ആ സഹോദരിയുടെ ഭാഗത്തു നിന്ന് വന്നത്. എനിക്കൊരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അർജുന്റെ കേസ് ഇത്രയും സെൻസേഷണൽ വിഷയമാക്കിയ ന്യൂസുകാർ അത് അവർ കണ്ടന്റല്ലേ ആക്കിയത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. അപ്പൊ ന്യൂസുകാർ ചെയ്ത ആഹാ, ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ചെയ്ത ഓഹോ. അപ്പൊ നമ്മളെല്ലാവരും പണത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് മനസാക്ഷിയും എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു കണ്ടന്റ് ചെയ്യുമ്പോൾ അതിലെ ജെന്യൂനിറ്റി, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടേതായ അഭിപ്രായം പറയുന്നു, നമ്മുടെ ഉള്ളിലുള്ള വിഷമം നമ്മളും പറയുന്നുണ്ട്. അർജുനെ കാണാതായപ്പോൾ നമുക്കും ഉണ്ട്, കാരണം നമ്മളാരും ഭയങ്കര സന്തോഷത്തോടെ ഇരുന്നല്ല ആ വീഡിയോ ചെയ്യുന്നത്. നമുക്കും ഉണ്ട് അതിൻ്റെതായ വിഷമങ്ങൾ, ഒരു മനുഷ്യനെ കാണാതാവുക, ആ കുടുംബത്തിന്റെ അവസ്ഥ എല്ലാം നമ്മൾ ചിന്തിക്കും. അപ്പൊ ആ എല്ലാ ചിന്താഗതിയും വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് അതിനെ നമ്മൾ മുതലാക്കിയതാണ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അർജുന്റെ സഹോദരി പറഞ്ഞത്. എനിക്കൊരു തരത്തിൽ യോജിക്കാൻ പറ്റത്തില്ല, ഞാൻ അതിനൊട്ടും യോജിക്കത്തുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുകയും സൈബർ അറ്റാക്കിന്റെ എക്സ്ട്രീം ലെവലിൽ, പീക്ക് ലെവലിൽ തന്നെയാണ് അർജുന്റെ സഹോദരി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഒരു വിഷമം ഉണ്ടായി. കാരണം അവരുടെ മാനസിക അവസ്ഥയെ നമ്മൾ ചിന്തിക്കണം. സ്വന്തം സഹോദരനാണ് കാണാതായി അവസാനം ഈ ഗതിയിലായത്. അപ്പൊ ആ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ടൈമിലാവാം അതും ഇതൊക്കെ ആകാം. അതുകൊണ്ട് നമ്മൾ അതും ഒന്ന് മാനിക്കണമെന്ന് എനിക്കും പേഴ്സണലി തോന്നി. പക്ഷേ അവർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും വിമർശനം തന്നെയാണ്, എനിക്കത് യോജിപ്പില്ല. പക്ഷേ ഒരുപാട് അങ്ങ് സൈബർ അറ്റാക്ക് കയറി കയറി പോകുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അത് എന്തോ എനിക്ക് അത്ര ഡൈജസ്റ്റീവ് ആവുന്നില്ല. വേറെ ഒന്നുമല്ല, അവർക്ക് അവരുടെ കുടുംബത്തിലെ അംഗമായ അർജുനാണ് നഷ്ടപ്പെട്ടത്, അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഉറപ്പായിട്ട് അവർക്ക് അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇന്ന് മനാഫ് കുറച്ച് ന്യൂസുകൾ ഇന്റർവ്യൂ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഭാഗം കൊടുക്കാം. മനാഫിന്റെ പേര് അവർ പറഞ്ഞില്ല. അപ്പൊ അത് എന്താണെന്നുള്ള രീതിയിലുള്ള സാധനമാണ് ഞാൻ ഒന്ന് കൊടുത്തു നോക്കാം. നമ്മളെ ഫാമിലിയാണിത്. ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാല് സംസാരത്തിലൊക്കെ ആളുകൾക്ക്, നമ്മൾ സാധാരണക്കാരാണല്ലോ ഇവരെല്ലാവരും, ഞാനും ഒക്കെ സാധാരണക്കാര, ഒരു വിഷയമാണിത്. അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത്. കാരണം ഓല് ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദയവ് ചെയ്തിട്ട് ഓരെ വാക്കാല് ഒന്നിനും പ്രവർത്തിയാലോ ഒന്നും വിഷമിപ്പിക്കരുത്. വലിയ വാക്കുകൾ തന്നെയാണ് മനാഫോട പറയുന്നത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല മനാഫ് പറയുന്ന വാക്കുകൾ. പിന്നെ ഇതുപോലെ മനാഫ് പറയുന്ന വേറൊരു കാര്യം കൂടി എനിക്കത് പേഴ്സണലി ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നി, അവർക്ക് കുടുംബത്തിലെ ഒരു അംഗമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു ന്യൂസും വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇവർക്ക് അത് സപ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിലും അവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ചൊറിച്ചിലുണ്ടാവും. പിന്നെ അവരുടെ പ്രകൃതം അങ്ങനെ ആയിരിക്കും. ഓരോ മനുഷ്യനും ഓരോ പ്രകൃതമാണ്, ചിലപ്പോൾ അങ്ങനെ ആവാം. പക്ഷേ ഇപ്പോഴും ഞാൻ ഉറച്ചു പറയുന്നു, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ വളരെ റോങ്ങാണ്.
കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തു, മീഡിയ ആയാലും ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആയാലും, അല്ലെങ്കിൽ പല പല ആൾക്കാർ കമന്റ് രൂപത്തിൽ, വേറെ കുറെ ആൾക്കാർ, ജനങ്ങൾ, മലയാളികൾ ഒന്നടങ്കം കമന്റ് രൂപത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അർജുൻ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രാർത്ഥന, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വന്നപ്പോൾ ജനങ്ങൾക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ബാക്കി ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും മനാഫ് പറയുന്ന ബാക്കി കേട്ടോക്കാം. അറിയില്ല എന്താണ്, ശവത്തെ വെച്ചിട്ട് ആഘോഷിക്കരുത്. കർണാടക ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, അതൊരു അതിനർഹിച്ച ബഹുമാനം കൊടുത്ത് ഈ വീട്ടുകാർ ഓരോ സെക്കൻഡും തീത്തുനിന്ന് ജീവിക്കുകയാണ്. കർണാടക ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് മുൻകൈ എടുത്തിട്ട് ഇവിടേക്ക് ഓൻ എത്തിക്കുക, ഞമ്മക്ക് ഓനക്ക് നല്ലൊരു വിടവ് വരവേൽപ്പ് കൊടുക്കുക, വിടവാങ്ങുക. പറയട്ടെ, ഞാനിപ്പോൾ ശിരൂരിൽ നിന്ന് വരികയാണ്. ഞമ്മൾ എൻ്റെ ബ്രദേഴ്സും ഞാനും കൂടി അവിടെ നിന്ന് വരികയാണ്. ഞമ്മളെ പണികൾ ചെയ്ത് കഴിഞ്ഞ് അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ച്. കാരണം കിട്ടൂലെന്ന് പല കോണെന്നും പറഞ്ഞിനും അത് കാണിച്ചു കൊടുത്ത് എങ്ങനെ കിട്ടുക എന്നുള്ളത്. ഇന്നിപ്പോൾ നേരം വൈകിയും കൊണ്ട് നിൽക്കുകയാണ്, അവൻ്റെ ശരീരം പുറത്തെത്തിയിട്ടും തിരിച്ചു എത്താൻ വൈകിയും കൊണ്ട് നിൽക്കുകയാണ്. അത് ഇനിയും ചിലപ്പം കുറച്ച് ഒരു ദിവസം കൂടി ചിലപ്പം വൈകിയെന്ന് വരും. അതൊന്നുമില്ല, നമ്മൾ എന്നാലും നമുക്ക് അവനെ കിട്ടി, അതിൻ്റെതായ ഒരു വൃത്തിയിൽ കിട്ടി. ചില സമയത്ത് ഞാൻ വൈകാരികമായിട്ട് പെരുമാറിയിട്ടുണ്ടാവും, അത് ഒരു സാധാരണക്കാരൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷമമായിട്ട് കണ്ടാൽ മതി. ഇപ്പം ഞാൻ വരാൻ കാരണം എന്താ പറഞ്ഞാൽ, ഇതിപ്പം നമ്മളെ ഫാമിലിയാണിത്. ചിലപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിലൊക്കെ ആളുകൾക്ക്, നമ്മൾ സാധാരണക്കാരാണല്ലോ ഇവരെല്ലാവരും, ഞാനും ഒക്കെ സാധാരണക്കാരെ ഒരു വിഷയമാണിത്. അപ്പം തന്നെ ആ കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും വർത്തമാനത്തിൽ എന്തെങ്കിലും പാകപ്പയവ് വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഈ ഫാമിലിനെ ക്രൂശിക്കരുത്. കാരണം ഓലോ ഓൾറെഡി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദയവ് ചെയ്തിട്ട് ഓരെ വാക്കാൽ ഒന്നും പ്രവർത്തിയാൽ ഒന്നും വിഷമിപ്പിക്കരുത്. നമുക്കിതിൻ്റെ ഒരു ക്രെഡിറ്റും ആർക്കും ആവശ്യമില്ല. ഇത് മൊത്തം നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഇവനെ നമ്മൾ വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, അത് മൊത്തം എൻ്റെ മലയാളി കമ്മ്യൂണിറ്റിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നത്. ആ ടാസ്ക് നമ്മളെല്ലാവരും കൂടിയാണ് പൂർത്തീകരിച്ചത്. മനാഫ്, നിങ്ങൾ വീണ്ടും ഹീറോ ആണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വാക്കുകളിൽ ആ ഒരു ഇതുണ്ട്, ഒരു കഴമ്പുണ്ടെന്ന് പറയാം. പിന്നെ ഒരു മുതലാളിയും ഒരു തൊഴിലാളിയോടും കാണിക്കാത്ത അത്രയും ഒരു മനസാക്ഷിയും വേറെ ലെവലാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലോറി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പകരം അർജുനെ കിട്ടണം എന്നുള്ളൊരു വാക്ക് നിങ്ങളുടെ ലോറിക്ക് ഇൻഷുറൻസിനോ കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നും അല്ല, ആ കുടുംബത്തിന് ഇൻഷുറൻസും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അത് വലിയ വാക്കുകൾ തന്നെയാണ്. അതിനെ ഇനിയിപ്പോൾ കുറ്റം പറയാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. നിങ്ങളുടെ വാക്കുകളും നിങ്ങൾ മീഡിയയിലൊന്ന് പറയുന്നത് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. ആ സാഹചര്യത്തിൽ അർജുൻ്റെ സഹോദരി നിങ്ങളുടെ പേര് പറഞ്ഞില്ല, പകരം അത് എടുത്ത് മീഡിയ ചോദിച്ചപ്പോഴും പകരം മറ്റൊരാളുടെ പേര് മുബീന അങ്ങനെ എന്തോ ഒരാളുടെ പേരാണ് പറഞ്ഞു പോയത്. അപ്പം അതൊക്കെ കേട്ടുമ്പോൾ ഓഫ്കോഴ്സ് ആളുകൾക്ക് അവരോട് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും, ഓ കാര്യം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ തോന്നും. ആൾക്കാർ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, അപ്പം ഞാനും പറയുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോഴെനിക്ക് തോന്നി മതി, അവർ ജീവിക്കട്ടെ, കാരണം നഷ്ടം അവരുടെ കുടുംബത്തിനാണ്, അവരുടെ സഹോദരനാണ് ആ വീട്ടിലെ നഷ്ടമായത്. അപ്പോൾ അവർക്ക് അവരുടേതായ വിഷമവും ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ കാണും, നമ്മൾ അത് ഒന്ന് ചിന്തിക്കണം. ഞാനായാലും അത് തന്നെ ചിന്തിക്കണം, ചിന്തിച്ച് നമ്മൾ സംസാരിക്കണം. അപ്പോൾ ആ കുടുംബത്തിനെ അവരെ ഒന്നും നമ്മളെ ബ്ലെയിം ചെയ്ത് അല്ലെങ്കിൽ വലിച്ചു കീറേണ്ട രീതിയിൽ സംസാരിക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ മനാഫായാലും അടിപൊളിയായിട്ടാണ് കാര്യങ്ങളിൽ കട്ടയ്ക്ക് നിന്നത്. എന്തായാലും ഇനി ആ കുടുംബത്തിന് മുന്നോട്ട് ജീവിക്കാനുള്ള മനസ്സും മനോബലവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം നമുക്ക് സംസാരിക്കാം. അതുപോലെ അർജുൻ്റെ സഹോദരിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷമവും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാവും. മലയാളികൾ ഒന്നടങ്കം ഈ ഒരു വിഷയത്തിൽ കട്ടയ്ക്ക് കൂടെ നിന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴോ ആർക്കും യോജിക്കാൻ പറ്റത്തില്ല, ഡൈജസ്റ്റ് ആവത്തില്ല. പ്രത്യേകിച്ച് ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇവിടെ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നാളെ നമ്മൾ തള്ളിപ്പറയും. അത് സോഷ്യൽ മീഡിയയുടെ ഒരു സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, അന്ന് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്ന് നീ ഇങ്ങനെയാണല്ലോ എന്ന് സോഷ്യൽ മീഡിയയിൽ പറയും. തെളിവ് സഹിതം ഇവിടെ ഉണ്ടാവും.
അതുകൊണ്ട് വാക്കുകൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക, അഹങ്കാരവും ധാർഷ്ട്യവും ചേർത്ത് സംസാരിക്കാതിരിക്കുക ആരായാലും. അതുപോലെ മറ്റൊരാ വ്യക്തിയെ പുച്ഛിച്ച് സംസാരിക്കാതെ ഇരിക്കും. വിഷയം അർജുന്റെ കേസിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ യൂട്യൂബേഴ്സിനെ പുച്ഛിച്ചപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അപ്പം അതുപോലെ ഒരുപാട് പേർക്ക് അത് ഡൈജസ്റ്റ് ആവത്തില്ല. നിങ്ങൾ ഒന്നുകിൽ പറയാതിരിക്കുക, മനസ്സിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ പറയും പോലെ ന്യൂസുകാരും അതാണ് ചെയ്തത്, യൂട്യൂബേഴ്സും അതാണ് ചെയ്തതെന്ന് പറയുക, അല്ലെങ്കിൽ ഏതൊക്കെ യൂട്യൂബേഴ്സാണ് അത് ചെയ്തതെന്ന് പറയുക. അല്ലാണ്ട് യൂട്യൂബേഴ്സ് അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അർജുൻ്റെ കണ്ടന്റ് ചെയ്ത എല്ലാവരെയും അത് ബാധിക്കും. ന്യൂസുകാർക്ക് സപ്പോർട്ട് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അത് ഒക്കെ അവരെ ആഹാ നമ്മൾ ഓഹോ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എനിക്കും പേഴ്സണലി തോന്നിയത്. എന്തായാലും എല്ലാം മാറ്റി വെച്ച് മുന്നോട്ട് ജീവിക്കുക. കൂടുതലൊന്നും പറയാനില്ല. എല്ലാ അനുഗ്രഹവും പ്രാർത്ഥന ഉണ്ടാവട്ടെ. നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കുക, നിങ്ങളായാലും നിങ്ങളുടെ കുടുംബമായാലും. ഇതിന്റെ പേരിൽ ഇനി ആരും അവർ സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്ന് എനിക്കും ഇവിടെ പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.